കേക്ക് ഞാൻ സംസാരിച്ചോട്ടെ. ആ പറയൂ. ഇസ്ലാമിക് ആർമി, ആർമിക്ക് സുഖം തന്നെയല്ലേ? സുഖം തന്നെ, സുഖം തന്നെ. ഇപ്പൊ എവിടെയാ പട പൊരുത്തുന്നത്? പട എവിടെയാണ് ഇപ്പൊ തൽക്കാലം? ബംഗ്ലൂരു. ബംഗ്ലൂരു ബാംഗ്ലൂരിലാണോ പട പൊരുത്തുന്നത്? ഓക്കെ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ ഈ വായിച്ചിട്ടുണ്ടല്ലോ, വായിച്ചല്ലോ, കേട്ടായിരുന്നോ ഞാൻ വായിച്ചത്? ഹസീം ഫറാജിന്റെ സാക്ഷ്യം. ഇല്ല, ഞാൻ കേട്ടത് ഞാൻ കേട്ടത് ഞാൻ മറുപടി പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വായിച്ചത് കേട്ടില്ലേ? ഇല്ല, അതിന്റെ നെറ്റ്വർക്ക് ഇതായിരുന്നു, കേട്ടായിരുന്നു. ഇപ്പൊ ഞാൻ കേട്ടത് മറുപടി പറഞ്ഞാ വന്നത്. ചേച്ചി പറഞ്ഞ് ഇസ്ലാമിക് മക്കി ആയത്ത് മദി ആയത്തും. അപ്പൊ ചേച്ചി പറഞ്ഞ് മക്കി ആയത്ത് നല്ല ആയത്ത, മദീൻ ആയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാനും ഇതാകാൻ പറഞ്ഞത്. അപ്പൊ ചേച്ചി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, മക്കിയായ സമയത്ത് ഇസ്ലാമിന് പവർ, അധികാരം, രാജാധികാരം ഇല്ലായിരുന്നു. അപ്പൊ മദീനയിൽ വെച്ചിട്ടാണ് ഇസ്ലാമിന് അധികാരം കിട്ടിയത്. അധികാരം കിട്ടിയപ്പോ ആണ് യുദ്ധ സംബന്ധമായ ആയത്ത് വരുന്നത്. പിന്നെ യുദ്ധം എന്നത് ഒരു കാര്യം, യുദ്ധം എന്നത് മോശമായ കാര്യമല്ല. യുദ്ധം ആവശ്യം വരും, വാർ ഉണ്ടാവും, ശത്രുക്കളുണ്ടല്ലോ. ബൈബിള് യുദ്ധമുണ്ടല്ലോ. ഇപ്പൊ യുദ്ധത്തിന് വന്നാൽ യുദ്ധം ചെയ്യേണ്ടതാ ചേച്ചി പറഞ്ഞത്. ആർമി ആർമി നല്ല കാര്യമാണെന്നാ പറഞ്ഞത്. കണ്ടിന്യൂ ചെയ്തോളൂ, മുഴുവൻ പറയൂ, വെളുപ്പിക്ക്. അല്ല, അല്ല, ഓക്കെ ചേച്ചി, ഒരു കാര്യം പറഞ്ഞു. ആ കാലത്ത് ക്രിസ്ത്യാനികൾ യുദ്ധം ചെയ്തക്ക്, യഹൂദികൾ യുദ്ധം ചെയ്തക്ക്, മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തക്ക്. ഓക്കെ, ആ കാലത്ത് ഈ വിളിക്കുന്ന യുദ്ധം ഒരു മോശമായ കാര്യമല്ലായിരുന്നു. നിങ്ങൾ പഴയ നിയമം വായിച്ചോക്കെ, മോശയോട് യഹോവ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭരണാധികാരിയാ. ആ നിലക്കാണ് സോഡ് വാർ വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു രാഷ്ട്ര നേതാവിന് യുദ്ധം ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം യുദ്ധം ചെയ്തത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇസ്ലാമിക് ആർമി എന്ന് ചോദിക്കട്ടെ. അപ്പൊ താങ്കൾ പറഞ്ഞു യുദ്ധം നല്ലതാണ്, ഒരു രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ആവശ്യമാണ്, അതുകൊണ്ടാണ് മദീനയിലെ ആയത്തിൽ യുദ്ധമുള്ളതെന്ന് പറഞ്ഞു. ഈ മദീനയിലെ രാജാവായിരുന്നു, രാജവാഴ്ച നടന്നു, മുഹമ്മദ് മദീനയിലെ രാജാവായിരുന്നു എന്ന് എന്ത് എവിഡൻസിന്റെ, അതായത് രാജ്യമായിരുന്നു എന്ന് നിങ്ങൾ എന്ത് എവിഡൻസിന്റെ പുറത്താ പറഞ്ഞത്? കാരണം ജസ്റ്റ് ലിസൺ മീ, ഐ തിങ്ക് എറണാകുളം ജില്ലയിലാണെന്ന് തോന്നുന്നു, ഇവിടെ ഉള്ളവർക്ക് അറിയാം. നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ഒരു പള്ളിയുണ്ട്, ഐ മീൻ സുനഹദോസ് പള്ളി, സുനഹദോസ് പള്ളി ചർച്ച്. അത് 1500 AD പള്ളിയാണ്. 1500 അതായത് മുഹമ്മദിയ കാലഘട്ടത്തിലുള്ള ഒരു ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച് കേരളത്തിലുണ്ട്. അതിനു മുമ്പ് ആ ചർച്ചിലേക്ക് സുനഹദോസിന് അന്ന് ബിഷപ്പ്മാര് വരുന്നതും വന്ന ഹിസ്റ്ററി എല്ലാം നമുക്ക് രേഖകളായിട്ട് അന്ന് അത്ര വിപുലമായ എഴുത്തുകുത്തുകൾ ഇല്ലാത്ത കേരളത്തിൽ പോലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏതൻസിലേക്ക് പോയാൽ, ഗ്രീസിലെ ഏതൻസിൽ ഇന്നേക്ക് 2000 വർഷം മുമ്പ് രാജാധികാരം നേടിയ രാജാവിന്റെ കഥ തൊട്ട് അവരുടെ മുഴുവൻ ചരിത്ര രേഖകളും നമുക്ക് ലഭ്യമാണ്. ഗ്രീസിലെ രേഖകൾ, ഹിപ്പോക്രോസിന്റെ, ടോളമിയുടെ എല്ലാ രേഖകളും നമുക്ക് ലഭ്യമാണ്. താങ്കൾ ഇവിടെ പറഞ്ഞു 1400 വർഷത്ത് മുഹമ്മദ് മദീനയിലെ രാജാവ്. അപ്പൊ താങ്കൾ മദീന ഒരു രാജ്യമായിരുന്നു എന്നുള്ള ഒരു ചരിത്ര രേഖ ഇവിടെ വെക്കണം. അതിനു മുമ്പ് അവിടെ ഒരു രാജവാഴ്ച ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യം ഉണ്ടായിരുന്നു, രാജവാഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ചരിത്ര രേഖ താങ്കളിവിടെ വെക്കണം. 3, മുഹമ്മദിനെ രാജാവായി വാഴിച്ചു എന്നതിന്റെ ചരിത്ര രേഖകൾ വെക്കണം. 4, വിവിധ ഗോത്രങ്ങളായി, വെറും അപരിഷ്കൃത ഗോത്ര സമൂഹമായി തമ്മി തല്ലിക്കൊണ്ടിരുന്ന അവിടെ ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ള വിഡ്ഢിത്തരമെങ്കിലും താങ്കൾ ചരിത്ര രേഖ കൊണ്ടൊന്ന് പ്രൂവ് ചെയ്തിട്ട് മതി, ബാക്കി പോക്ക്. അപ്പൊ ടോസ്റ്റ് മാസ്റ്റർ നബിസ് പറഞ്ഞ ശേഷം അധികാരത്തിന് വേണ്ടി അടി നടന്ന് ടോസ്റ്റ് മാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടല്ലേ? വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? താങ്കൾ ആ ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കൂ സുഹൃത്തെ. 2000 വർഷം മുമ്പുള്ള ഗ്രീസിലെ രാജ്യത്തെ കോയിൻസ് നമുക്ക് ഇന്നൊരു രാജ്യത്തെ കുറിച്ച് പഠിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ ആ കാലത്ത് നിലനിന്നിരുന്ന നാണയങ്ങളാണ്.
ആ കാലത്തെ മുഴുവൻ ചരിത്ര രാജാക്കന്മാരും തങ്ങളുടെ കാലത്തിറക്കിയ സ്വർണ നാണയങ്ങളിലൂടെയോ ഏതെങ്കിലും ഒരു മെറ്റാലിക് കോയിൻസിലൂടെയാണ് ചരിത്രത്തെ നമ്മൾ വിശകലനം ചെയ്തത്. ഒരു സിംഗിൾ സാധനം നിങ്ങൾക്ക് കാണാനില്ല. രണ്ട്, ഈ ആധുനിക കാലത്ത് എക്സ്പ്ലേഷൻ നടത്താൻ ഇവർ അനുവദിച്ചിട്ടില്ല. നടത്തിയിടത്തുനിന്ന് ഒരു 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 സിംഗിൾ ഒരു സിംഗിൾ ചരിത്രരേഖ എക്സ്പ്ലേഷനോട് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. മനസ്സിലായി? അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. താങ്കളൊന്ന് വെയ്ക്കിയ സുഹൃത്തെ, അതായത് നിങ്ങൾ ഓർക്ക, അറേബ്യൻ നാടുകളിൽ അങ്ങ് ഒട്ടനവധി കൊള്ള സംഘങ്ങൾ ഉണ്ടായിരുന്നു. കാരവാൻ സംഘം, കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങൾ ഉണ്ടായിരുന്നു. കൊള്ള സംഘത്തിന് ഓരോ തലവന്മാരുണ്ടായിരുന്നു. ഇവര് ഗോത്രങ്ങളായി തിരിഞ്ഞിരുന്നു, ഇവര് തമ്മിലടിച്ചിരുന്നു. നിങ്ങളുടെ ഉപദയുദ്ധം എങ്ങനെയാ? കൊള്ള സംഘത്തെ കൊള്ളയടിക്കാൻ പോയതല്ലേ? ഈ കൊള്ളയല്ലാതെ ഒരു രാജവാഴ്ചയുടെ ഒരു രേഖ വെച്ചിട്ട് താങ്കൾ സംസാരിക്കും? മറുപടി ഇല്ല, തരാം, താങ്കൾക്ക് തരാം. ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറയാണ്. ഇസ്ലാമിക് ആർമി താങ്കൾ വെച്ച വാദം ഒരു രാജാവായിരുന്നു എന്നാണ്. അപ്പോ ടോസ് ബ്രദർ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് ക്ലിയർ ആയിട്ട് അതിന് ഡയറക്റ്റ് ഉത്തരം നൽകുക. മറു ചോദ്യം ചോദിച്ചല്ല ഉത്തരം നൽകേണ്ടത്. മറു ചോദ്യം ചോദിക്കാൻ അവസരം തരാം. ഇതിന് ഉത്തരം ആദ്യം നൽകിയിട്ട് മറു ചോദ്യം ചോദിക്കുക. ഞാൻ മറുപടി പറഞ്ഞുതരാം. ഈ ഇസ്ലാം വിശ്വാസ പ്രകാരം നബി സല്ലല്ലാഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ പോയപ്പോ മദീനയിലെ ആൾക്കാരെല്ലാം കൂടി നബി സല്ലല്ലാഹു അലൈഹി അവരുടെ നേതാവായി തെരഞ്ഞെടുത്തു. ഇതാണ് സ്റ്റോപ്പ്. താങ്കൾ പറഞ്ഞത് ഇസ്ലാമിക് വിശ്വാസ പ്രകാരം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. സുഹൃത്തെ, നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്കറിയാം, അതിന് വിശ്വാസത്തിനുള്ള രേഖകളൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ അതല്ല ചോദിച്ചത്. ചരിത്രരേഖ, അതായത് ഇസ്ലാമിലല്ലാതെ വേറെ ആരെങ്കിലും, ഇസ്ലാം ഇത്ര വലിയൊരു രാജ്യമായിരുന്നെങ്കിൽ ഇസ്ലാം, അതായത് മദീനയുടെ അടുത്തുള്ള മറ്റു രാജ്യങ്ങൾ, അന്ന് യോർദാന് അല്ലെങ്കിൽ ഈജിപ്ത്, ഈജിപ്തിൻ്റെ ചരിത്രം എത്രയോ കാലത്തെ ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അവരാരെങ്കിലും ഇങ്ങനെ ഒരു രാജാവ്, മുഹമ്മദ് എന്നൊരു രാജാവ് ഇവിടെ വാണിരുന്നു, ഇത്ര കാലം വാണിരുന്നു എന്നുള്ള ഏതെങ്കിലും ഒരു ചരിത്രരേഖയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇറക്കിയ ഒരു നാണയം, ഓരോ രാജാക്കളും വരുമ്പോൾ അവർ നാണയം ഇറക്കും, അവരുടെ പേരിലുള്ള നാണയങ്ങൾ ഇറക്കും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു യാത്രക്കാരൻ, ഏതെങ്കിലും ഒരു സഞ്ചാരി ഇങ്ങനെ ഒരു രാജാവ് അവിടെ വാടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചരിത്രരേഖ ഉണ്ടോ എന്നാണ് ചോദ്യം. അതിന് ഉത്തരം പറയൂ. അന്നത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർക്ക് കത്തയച്ചത്, ആ കത്തൊക്കെ എഴുതിയിരുന്നു, അതൊക്കെ ഉണ്ട് തന്നെ എന്റെ വിശ്വാസം. രണ്ട് ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ ഹിസ്റ്ററി വിഷയത്തെ എനിക്ക് എല്ലാം അറിവില്ല. ഞാൻ പഠിച്ച, ഞാൻ കേട്ടറിവ് കാര്യം ഇവിടെ പറയുന്നത്. കേട്ടറിവ് വേണ്ട മോനെ, സോറി, നമുക്ക് കേട്ടറിവ് ചരിത്രരേഖയായിട്ട് വെക്കാൻ പറ്റത്തില്ല. മുഹമ്മദ് നബി മദീനയുടെ അധികാരം നിങ്ങളെ തെളിയിച്ച് എനിക്ക് കിട്ടാനാ? നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇസ്ലാമിക്, ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ ടോസ് ബ്രദർ ചോദിച്ച ഉത്തരത്തിന് താങ്കൾക്ക് ഒരു മറുപടിയും ഇല്ല, അതായത് ചരിത്രപരമായിട്ട് ഒരു മറുപടിയും ഇല്ല എന്നാണ്. താങ്കൾക്ക് അതിനെപ്പറ്റി അറിവില്ല. ഓക്കെ, അപ്പോ ടോസ് ബ്രദർ ഉത്തരം കിട്ടിയില്ലേ? അതായത് അന്നേക്ക് 3000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന തുത്തുംകാർ, റോയൽ കിങ് ഓഫ് ഈജിപ്ത്, നമുക്ക് കൃത്യമായിട്ട് രേഖകളുണ്ട്. രേഖകൾ അദ്ദേഹത്തിന്റെ, ഐ മീൻ, മമ്മിഫിക്കേഷനോട് അനുബന്ധിച്ചുള്ള രേഖകൾ വരെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ബട്ട് ഹിയർ ഇസ് നത്തിങ് ജസ്റ്റ് ബിഫോർ ദ 1400 ഇയേഴ്സ്. നത്തിങ് ഒരു ഡോക്യുമെന്റ്. ഓക്കെ, അപ്പോ ഇസ്ലാമിക്, ഞങ്ങള് ചരിത്രത്തെ സമീപിക്കുന്നത്, ഞങ്ങൾ വിശ്വാസം, ഞങ്ങൾക്കും വിശ്വാസമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാര്യം. പക്ഷെ അതിനെ പിന്താങ്ങാനായിട്ട് ചരിത്രപരമായ രേഖകളും പിന്നെ ആർക്കിയോളജി, അതായത് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട്, ഇന്നിപ്പോ യെരൂശലേമിലാണെങ്കിൽ ആർക്കിയോളജി ഫുൾ ഫ്ലിങ്ങി നടക്കുന്നുണ്ട്. ഇസ്രയേലിൽ മൊത്തം ആ കുഴിച്ചെടുക്കുന്ന സാധനങ്ങളെല്ലാം അവർ പരിശോധിക്കുമ്പോൾ അത് എത്ര കാലം മുമ്പുണ്ടായിരുന്നവരുടെ എന്തൊരു എന്താണ് അത് അവശിഷ്ടങ്ങളായിരുന്നു, അതായത് ഓർണമെന്റ്സ് കുഴിച്ചെടുക്കുന്നു, പോട്ടറി കുഴിച്ചെടുക്കുന്നു, കൽഫലകങ്ങൾ എഴുത്തുകളോടുള്ളത് കുഴിച്ചെടുക്കുന്നു. അപ്പൊ അത് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നവരുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇന്ന് കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, വലിയൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്,
മുസിരിസ് പട്ടണം എന്ന് പറഞ്ഞ് പണ്ട് റോമക്കാരുമായിട്ട് കേരളത്തിന് വ്യവസായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. റോമിലേക്ക് ഒരുപാട് കപ്പലുകള് ഇവിടുന്ന് കുരുമുളകും പറയുന്നത് കേൾക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ കേരളവുമായിട്ട് ഈ ക്രിസ്തുവിന് മുമ്പ് കാലം മുതലേ കേരളവും റോമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് വെറുതെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. പക്ഷെ ഇതൊക്കെ ഇപ്പോ ചരിത്ര രേഖകളും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് മനോരമയിൽ ഒരു വലിയ ആർട്ടിക്കിൾ വന്നിരുന്നു, എന്തൊക്കെ രേഖകളാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ രേഖകൾ വെച്ചിട്ട് ഇതൊക്കെ തെളിയിക്കാൻ പറ്റുകയാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു രേഖയോ ഒരു ചരിത്രകാരന്റെ എഴുത്തോ ഒന്നുമില്ലാതെ നിങ്ങൾ ഈ ഒരു കിതാബ് മാത്രം വിശ്വസിക്കുന്നത് ആണ്, അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇസ്ലാമിക് പറഞ്ഞോളൂ. അല്ല, ജസ്റ്റ് ബിഫോർ, കാൻ യു ഗിവ് മീ 1 മിനിറ്റ് ഫോർ മീ? ദിസ് ഈസ് ഒരു മിനിറ്റ്. അതിനു മുമ്പ് അല്ല അല്ല, ടോസ്റ്റ് മാസ്റ്റർ ഒരു കാര്യമോ, മുഹമ്മദ് നബി ജീവിച്ചതിന്റെ തെളിവുണ്ട് ടോസ്റ്റ് മാസ്റ്ററിന്റെ? അപ്പൊ മുഹമ്മദ് നബി ജീവിച്ചിട്ടില്ല, മുഹമ്മദ് നബി ജീവിച്ചിട്ടില്ല അവിടെ ഇസ്ലാം. അല്ല, ഐ മീൻ ഞാൻ താങ്കളുടെ ഒരു കാര്യം പറയാം. നിങ്ങൾ പറയുന്നത് വിശുദ്ധ കപാലയം, നിങ്ങളുടെ വിശുദ്ധ കപാലയം അള്ളാഹു നിർമ്മിച്ചതാണ്, ഭൂമിയിലേക്ക് ഉയർന്നു വന്നതാണ്, ഐ മീൻ ആദ്യമായിട്ട് നിർമ്മിച്ച ആദം നബിയാന്ന് നിങ്ങൾ പറയുന്നു, ഇബ്രാഹിം നബി അവിടെ ചെന്നു എന്ന് പറയും. സുഹൃത്തെ, ഇസ്ലാമിക മതത്തെ ലോകത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിക്കാനുള്ള ആകെ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഇന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ച് നിങ്ങളുടെ കപാലയം ഭൂമിയിൽ നിർമ്മിതമായത് ചരിത്രാതീത കാലത്തിന് മുൻപാണെന്നും അതിന് നിങ്ങൾ ഈ പറയുന്ന എന്താ എത്രയോ വർഷമുണ്ടല്ലോ ആദം നമ്പിയുടെ കാലത്തോളം പഴക്കമുണ്ടെന്ന് തെളിയിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് ലഭ്യമാണ്. ഈ കപാലയത്തിന്റെ ഒരു പീസ്, അതിന്റെ അടിയിലുള്ള ഒരു പീസ് എടുത്ത് ഈ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അത് തെളിയിച്ചാൽ അത് മാത്രം മതി ഇസ്ലാമിക ചരിത്രത്തിന്റെ ആധികാരികത ലോകത്തിന് വെളിപ്പെടാൻ. നിങ്ങൾ ഓർക്കുക, ഐ മീൻ 100 കോടി US ഡോളർ മുടക്കി ഇസ്രായേൽ ആ എക്സിബിഷൻ നടത്താം, ആ പഠനം നടത്താം എന്ന് പറഞ്ഞ് 13 വർഷമായി നിങ്ങളുടെ സൗദിയുടെ നിങ്ങളുടെ പുറകെ അവർ നടക്കുന്നു. ഇസ്രായേൽ ഒരു കമ്പനി അത് ചെയ്യാൻ തയ്യാറാണ് അവര്, പക്ഷെ നിങ്ങൾ അനുവദിച്ചിട്ടില്ല. താങ്കൾ ഓർക്കുക, ഞാൻ താങ്കളെ കളിയാക്കുകയല്ല, താങ്കൾ ഒരു ഐ മീൻ യു ആർ എ യങ് മാൻ, നിങ്ങൾ ഈ പുതിയ ജനറേഷന്റെ ആളല്ലേ ബ്രദറെ. നമ്മൾ ക്രിസ്ത്യാൻ മതമാണെങ്കിലും യഹൂദ ഏത് മതമായിക്കോട്ടെ, നമ്മളുടെ എഡ്യൂക്കേഷൻ നമ്മുടെ ലോജിക്കുമായിട്ടും കൂടി ഇതിനൊന്നും മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് വിട്ടുകൊടുക്കണം. താങ്കൾ പറയൂ, ഇസ്ലാം പറയുന്ന ഇത്രയും വലിയ ഒരു ചരിത്ര രേഖ ഭൂമിയിൽ എങ്ങുമില്ല, ദേർ ഇസ് നോ, ഒരു നിർമ്മിതിയില്ല നമുക്ക് ലോകത്ത് ഇന്ന് ഇസ്ലാം പറയുന്നതനുസരിച്ച് ആദം നമ്പിയുടെ കാലം തുടരെ, അതായത് മനുഷ്യകുലത്തിന്റെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സാധനവും ഇന്ന് ഭൂമിയിലില്ല. പക്ഷേ അത് ആകെയുള്ളത് കപാലയമാണ്. അങ്ങനെയാണെങ്കിൽ ആ കപാലയത്തെ കുറിച്ച് പഠനം നടത്തിയിട്ട് ഇതാണ് ലോകത്തിന്റെ മതം, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ സത്യം എന്ന് വിളിച്ചു പറയാനുള്ള അവസരം എന്തുകൊണ്ട് ഇസ്ലാം വിനിയോഗിക്കുന്നില്ല? സുഹൃത്തെ, താങ്കളൊന്ന് ചിന്തിച്ചേ. ഇന്ന് നമ്മളൊന്ന് ഓർക്ക്, പപ്പുവ ന്യൂഗനി എന്ന് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ്, അവിടെ ഒരുപാട് ആദിമ ഗോത്ര നിവാസികൾ ഇന്നും ജീവി വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ജീവിക്കുന്നുണ്ട്. ഒരു ഗുഹയില് ശിലാലിഖിതത്തില് ഞാൻ എനിക്ക് അവിടെ വരെ പോകാൻ പറ്റില്ല, ഞാൻ എനിക്കന്ന് വേറെ ഡ്യൂട്ടി, എന്റെ ഫ്രണ്ട് പോയി നമ്മുടെ ഒരു പ്രത്യേക ഭാഗം, അവിടെ ഒരു ചില അന്നത്തെ പ്രാചീന ലിപിയിൽ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു രാജാവ്, രാജാവിന് പകരം വേറൊരു വാക്കോട്ടെ, എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല, ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 9 മുലകളുള്ള, അതായത് മാരടത്തിന് വേണ്ടി 9 മുലകളുള്ള, അതായത് എത്ര പുലിയെ അദ്ദേഹം ഒറ്റക്കൈയാൽ കീഴടക്കി എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സാധനം എന്തോ ഒരു പ്രാചീന ലിപിയിൽ എഴുതി വെച്ചതിന്റെ വിശദീകരണം അവർ അങ്ങനെയാണ് കൊടുക്കണേ. 9 മുലകൾ എന്നാണ്, മീൻസ് ബ്രസ്റ്റ് എന്നാണ് അവർ നമുക്ക് വ്യാഖ്യാനം തരുന്നത്. അത്രയും വലിയൊരു പുലിയെ ഒറ്റക്കൈ കൊണ്ട് കീഴടക്കിയ രാജാവിനെ കുറിച്ച് എഴുതി വെച്ചു. ഇതിന് സമാനമായ ഒരു എഴുത്ത് നമ്മുടെ ലീസിസ്റ്റർ, നമ്മുടെ മലബാറിൽ ഒരു ഒരു കേവ് ഉണ്ടല്ലോ സിസ്റ്റർ, യു നോ വാട്ട് ഇസ് ദ നെയിം, ദേർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് കേവ്സ് വയനാട്, അറിയാമോ? ഇളക്കല്ല, അങ്ങനെ എങ്ങാണ്ടല്ലേ? യെസ് അങ്ങനെ. അവിടെയും ഇതിന് സമാനമായ ഒരു ഇതുണ്ട്, ഒരു രാജാവ് ഒരു പുലിയെ കൊന്നതായിട്ട് അന്നത്തെ ചരിത്ര രേഖകള്, അത് എത്രയോ വർഷം, എത്ര 12,500 വർഷങ്ങൾക്ക് മുമ്പ് അവര് കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ ഇടക്കൽ ഗുഹയില് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ മൂന്നാറുള്ള മുനിയറകളില് നമുക്ക് 3000 വർഷം മുമ്പ് വരെയുള്ള ലിഖിതങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇനി നിങ്ങൾ തിരിച്ച് ഇന്തോനേഷ്യയിലേക്ക് വരിക,
രണ്ടാം നൂറ്റാണ്ട് തൊട്ട് ഒൻപതാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഐ മീൻ നമ്മുടെ മായൻസ് കൾച്ചറിനെ കുറിച്ച്, നോർത്ത് അമേരിക്ക തൊട്ട് ഇന്തോനേഷ്യ വരെ നീണ്ടു കിടന്നിരുന്ന മായൻ സംസ്കാരത്തെ കുറിച്ച് രണ്ടാമത്തെ മായൻ രാജാവായിരുന്ന പാസ്കലിന്റെ ചിത്രം നമുക്ക് ലഭ്യമാണ്. അത് 2100 വർഷങ്ങൾ സോറി നാലിനും അഞ്ചിനും ഇടയിൽ, നാലാം നൂറ്റാണ്ടിനും അഞ്ചാം അഥവാ അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ടിന് ഇടയിൽ ജീവിച്ചിരുന്ന പാസ്കൽ, അതായത് മായന്മാരുടെ കിങ് ആയിരുന്ന പാസ്കലിന്റെ കല്ലിൽ കൊത്തിയ ചിത്രം നമുക്ക് ലഭ്യമാണ് സഹോദര. ശിലാലിഖിതങ്ങൾ നമുക്ക് ലഭ്യമാണ് സഹോദര. അവരുടെ വെയിറ്റ് ഞാൻ തീർക്കുക. അവരുടെ മരുന്നുകളുടെ കൂട്ടുകൾ നമുക്ക് ലഭ്യമാണ് സഹോദര. അവിടെ സൂര്യ ഉദയത്തെയും സൂര്യ അസ്തമയത്തെയും വെച്ചുകൊണ്ടുള്ള അവരുടെ സമയ കാല ഗണനയുടെ ഐ മീൻ സ്കെയില് നമുക്ക് ലഭ്യമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വലിയ രണ്ടാം നൂറ്റാണ്ട് തൊട്ട് ഒൻപതാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന, നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ ജീവിച്ചിരുന്ന പാസ്കൽ രാജാവിനെ കുറിച്ചുള്ള സകല രേഖകളും നമുക്ക് ലഭ്യമാകുമ്പോൾ താരതമ്യേനെ അതിനുശേഷം മുഹമ്മദിനെ കുറിച്ച് ഒരു സിംഗിൾ സാധനം. അപ്പൊ താങ്കൾ മറുപടി പറയേണ്ടത് കപാലയത്തെ പരിവേഷം നടത്തി ലോകത്തിന് മുന്നിൽ ഇസ്ലാം എന്തുകൊണ്ട് തിളങ്ങുന്നില്ല എന്ന് തൊട്ട് താങ്കൾ റിപ്ലൈ തരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നാമത് അപ്പൊ അതേ ആ നാട്ടുകാരാണ് അവരെ പറ്റിയത്, അതുപോലെ മുഹമ്മദ് നബിയെ പറ്റി ആ നാട്ടുകാർ എഴുതിയിട്ടുണ്ട്. അതാണ് ഒന്ന് നിങ്ങളെ ഞാൻ തെളിവ് തരാം. തെബരിന്റെ ഫസ്റ്റ് വരെ തെബരി വരുന്നതാണ്. ഞാൻ ആ കാലത്തുള്ള ആൾക്കാർ പറഞ്ഞതൊക്കെ എന്റെ നബി സഹദ പറഞ്ഞ അതൊക്കെ ഞാൻ രേഖപ്പെടുത്തി. ഓക്കെ, അങ്ങനെയാണ് നബി സഹദ മോശമായ കാര്യങ്ങളൊക്കെ തെബരിയിൽ വന്നത്. ഓക്കെ, അന്നത്തെ കാലത്തെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞതൊക്കെ തെബരി എഴുതി വെച്ചത്. നിങ്ങളിപ്പോ തെബരിയൊക്കെ എടുത്ത് വിമർശിക്കുന്നുണ്ടല്ലോ. അപ്പോ അതില് അന്ന് ആൾക്കാർ കേട്ടൊക്കെ എഴുതിയതാണ് അങ്ങനെ വന്നത്. അന്ന് ആൾക്കാർ എന്താ നബി സഹദ് പറഞ്ഞത് അതൊക്കെ അദ്ദേഹം എഴുതി വെച്ച് ചരിത്രവും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ആ നാട്ടുകാരാണ് അവരുടെ ചരിത്രം എഴുതുക. നബി സഹദ് 4, 5, 6 ഫിഗറാണ് നബി സഹദിനെ പറ്റി. അങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ പറ്റി എത്ര ചരിത്രമുണ്ട് യേശു ക്രിസ്തുവിനെ പറ്റി. അന്ന് ആൾക്കാർ എഴുതി യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞ് ബൈബിൾ അല്ലാതെ അല്ലെ, അതല്ല മുഹമ്മദ് നബി വ്യത്യസ്തമാകുന്നത്. മുഹമ്മദ് നബിയുടെ ചരിത്രം ചരിത്രം മുഹമ്മദ് നബിയുടെ അവരിലൊക്കെ നാട്ടുകാർ പറഞ്ഞത് വന്നെന്ന് പറഞ്ഞല്ലോ. സ്വന്തം ഭാര്യ പറഞ്ഞതിനെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം? സ്വന്തം ഭാര്യ എന്ത് പറഞ്ഞു? അല്ല, അവിടെ നിൽക്കാം. താങ്കൾ പറഞ്ഞതിനകത്ത് തെറ്റുണ്ട് സുഹൃത്തെ. താങ്കൾ ഹെറോ ഡോട്ടേഴ്സ് കേട്ടിട്ടുണ്ടോ? ഹെറോ ഡോട്ടേഴ്സ് എനിക്കറിയില്ല. ദ ഗ്രേറ്റ് ഹിസ്റ്റോറിയൻ ഹെറോ ഡോട്ടേഴ്സ് മുതല് ഇങ്ങോട്ട് ചരിത്ര ആഖ്യാനങ്ങൾ ചരിത്രം എഴുതിയ ലീസസ് അമ്മ ഒടിവൽ റൈനോ ഹെറോ ഡോട്ടേഴ്സ് മുതല് താങ്കൾ പറഞ്ഞ ആ നാട്ടിൽ അല്ല സുഹൃത്തെ. കേരളത്തിലെ ഇന്ത്യയിലെ രാജാക്കന്മാരെ കുറിച്ചും കേരളത്തിലെ രാജാക്കന്മാരെ കുറിച്ചും ഹ്യുയാൻസാങ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ നമ്മളുടെ കുരുമുളകിനെ കുറിച്ചും സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ചും എഴുതിയിരിക്കുന്നത് ഹ്യുയാൻസാങ് പോലെയുള്ള ബ്രിട്ടീഷ് ചൈനീസ് ചരിത്രകാരന്മാരാ. യാത്രികരാ സഞ്ചാർ പോർട്ടുഗീസുകാർ വളരെ മനോഹരമായിട്ട് നമ്മളുടെ കുരുമുളകളെ തരം തിരിച്ചത് പോർട്ടുഗീസുകാരാ. അപ്പം അവര് നാട്ടുകാരെല്ലായിരുന്നു. ഇനി നമ്മളുടെ ഗുണ്ടൻ നമ്മുടെ മലയാള ഭാഷയുടെ ആദ്യത്തെ പിതാവ് മലയാളിയല്ല നാട്ടുകാരനല്ലായിരുന്നു, സായിപ്പായിരുന്നു. അദ്ദേഹം എഴുതിയ ആ സായിപ്പിന്റെ അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇനി നിങ്ങളുടെ ഖുർആൻ ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അറബി അല്ലായിരുന്നു, സായിപ്പായിരുന്നു. അപ്പൊ നാട്ടുകാരല്ല സുഹൃത്തെ, നാട്ടുകാരല്ല ചരിത്ര രേഖകൾ എഴുതിയിരിക്കുന്നത്. നാട്ടുകാരെഴുതിയ ചരിത്ര രേഖകളിൽ സത്യസന്ധതയുടെ അളവ് കുറവായിരുന്നു. കാരണം എന്താ ചോദിച്ചാൽ അവർ ആ ഗോത്രത്തിന്റെയും സമൂഹത്തെയും നോക്കിയിട്ട് ആ ഗോത്രത്തെ മഹത്തീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ ഗോത്രത്തെ എൻലൈറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എഴുതി വെച്ചപ്പോൾ സ്വതന്ത്രരായ സഞ്ചാരികളും ഹിസ്റ്റോറിയൻസുമാണ് റിയൽ ഹിസ്റ്ററി എഴുതി വെച്ചത്. അപ്പൊ ഹ്യുയാൻസാങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന അദ്ദേഹം ഈ മറ്റേ കുട്ടനാട്ടുകാരനായതുകൊണ്ടാണ് എന്നാണോ താങ്കൾ കരുതുന്നത്? ചുമ്മാ താങ്കൾ അറിവില്ലെന്ന് പറയുക, അല്ല താങ്കൾ ഇങ്ങനെ വിവരക്കേട് പറയരുത്.